പ്രൈസ് ദി ലോർഡ്. എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് നമുക്കൊരു ഡെമോൺസ്ട്രേഷനുണ്ട്. ഞങ്ങളുടെ പക്കലൊരു ഒരു നല്ലൊരു പെൻസിലുണ്ട്. ഇതുമായിട്ട് നമുക്കൊരു ഡെമോൺസ്ട്രേഷനുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരാം. ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സമാധാനത്തിൻ്റെ, ഉറപ്പിൻ്റെ, ധൈര്യത്തിൻ്റെ ഒക്കെ പകലായി മാറട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഈ പ്രകൽ സമയം കടന്നു വരാൻ ദൈവം തന്ന കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഇന്ന് കടന്നു വരുമ്പോൾ കർത്താവ്, ഞങ്ങൾ കേൾക്കുന്നവരും ഞങ്ങൾ കാണുന്നവരും കർത്താവെ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനും അത് അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയുവാനും ദൈവം ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവിടെ കാണിക്കുന്ന ഡെമോൺസ്ട്രേഷനും കർത്താവെ, ഓരോ വചനങ്ങളും പറയുന്നതും കർത്താവെ, ദൈവം ആ മഹത്വത്തിന് വേണ്ടിയായി തീരുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം കരങ്ങൾ ഞങ്ങൾ ഓരോരുത്തരെയും താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഇട്ടിരിക്കാൻ സ്തോത്രം യേശു നാമത്തിൽ. എന്നെ വഴി നടത്തുന്നു. എന്ത് നല്ല അനുഭവമാ ഈ പകൽക്കാലം നമ്മെ നടത്തുന്ന. ഇന്ന് നമ്മൾ പോകുന്ന സകല വഴികളിലും നമ്മെ നടത്തുവാൻ ഒരുവൻ നമ്മുടെ കൂടെ ഉണ്ട്. വിശ്വസിക്കുന്നവർ ആ കണ്ണുകളെ ഒന്ന് അടയ്ക്കാമെങ്കിൽ. ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥനയോടെ കർത്താവിനെ ധ്യാനിക്കാൻ പോവുകയാണ്. ഈ നല്ല പകൽക്കാലം, ഈ നല്ല പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ കടന്നു വരുമ്പോൾ നമ്മെ വഴി നടത്തുന്ന കർത്താവിൻ്റെ കരത്തിലേക്ക് നമ്മെ പൂർണ്ണമായും വിട്ടുകൊടുക്കാം. അവൻ നമ്മെ വഴി നടത്തട്ടെ. താങ്ക് യു ലോർഡ്. എന്നെ വഴി നടത്തുന്നു, എന്നെ വഴി നടത്തുന്നു, എൻ്റെ ഈ മരുവാസത്തിൽ ഓരോ ദിവസവും എന്നെ നടത്തുന്നു. എൻ്റെ ഈ മരുവാസത്തിൽ ഓരോ ദിവസവും എന്നെ നടത്തുന്നു. ഹൃദയത്തിൻ്റെ അകത്തേക്ക് നമുക്ക് കർത്താവിൻ്റെ സാന്നിധ്യത്തെ ഒരു വലിയ പ്രതീക്ഷയോടെ പകൽക്കാലം ദൈവസ്ഥാനത്തിനുവേണ്ടി നമുക്ക് അടുത്തു വരാം. പ്രാർത്ഥനയോടെ, ഒരു ആരാധനയോടെ. യെസ്, വഴി നടത്തുന്നോ, എന്നെ വഴി നടത്തുന്നോ, എൻ്റെ ഈ മരുവാസത്തിൽ ഓരോ ദിവസവും വഴി നടത്തുന്നോ. എൻ്റെ ഈ മരുവാസത്തിൽ ഓരോ ദിവസവും വഴി നടത്തുന്നോ. എന്നെ വഴി നടത്തുന്നോ, എന്നെ വഴി നടത്തുന്നോ, എൻ്റെ ഈ മരുവാസത്തിൽ ഓരോ ദിവസവും വഴി നടത്തുന്നു. എൻ്റെ ഈ മരുവാസത്തിൽ ഓരോ ദിവസവും വഴി നടത്തുന്നു. രോഗമരണങ്ങളോളങ്ങളായി ഏറി ഉയരുമ്പോ, രോഗമരണങ്ങളോളങ്ങളായി ഏറി ഉയരുമ്പോ, എൻ്റെ വിശ്വാസ കപ്പൽ താളടിയാകാതെ എന്നെ നടത്തുന്നു. എൻ്റെ വിശ്വാസ കപ്പൽ താളടിയാകാതെ എന്നെ നടത്തുന്നു. എന്നെ വഴി നടത്തുന്നു, എന്നെ വഴി നടത്തുന്നു, എൻ്റെ ഈ മരുവാസത്തിൽ ഓരോ ദിവസവും വഴി നടത്തുന്നു. എന്നെ ഈ മരുമാസത്തിൽ ഓരോ ദിവസവും വഴി നടത്തുന്നു. എന്നെ വഴി നടത്തുന്നു, എന്നെ വഴി നടത്തുന്നു. ശത്രുവിൻ്റെ ശക്തികൾ ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിൽ ഏറി ഉയരുമ്പോൾ, എൻ്റെ ശത്രുക്കൾ മുൻപാകെ ഓരോ ദിവസവും എനിക്ക് വേണ്ടി മേശയൊരുക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം അത് ഞാൻ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, ഈ ദിവസത്തിലും എനിക്ക് വേണ്ടി അത്ഭുതകരമായൊരു വഴിയെ തുറക്കുവാൻ യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ മുമ്പിലുണ്ട്. വിശ്വസിക്കുന്നവർ ഞങ്ങളുടെ കൂടെ ഈ പാട്ടിൻ്റെ വരികളെ പാടി കർത്താവിനെ ആരാധിക്കാമോ? ശത്രുവിശക്തികൾ ഓരോ ദിവസവും ഏറി ഉയരുമ്പോ, ശത്രുവിശക്തികൾ ഓരോ ദിവസവും ഏറി ഉയരുമ്പോ, എൻ്റെ ശത്രുക്കൾ മുൻപാകെ ഓരോ ദിവസവും മേശയൊരുക്കുന്നു. എൻ്റെ ശത്രുക്കൾ മുൻപാകെ
മേശയോട് ഒരിക്കൽ കൂടെ പാടുമോ? ശത്രുക്കൾ ശക്തികൾ ഓരോ ദിവസവും ഏറി ഉയരുമ്പോ, ശത്രുവി ശക്തികൾ ഓരോ ദിവസവും ഏറി ഉയരുമ്പോ, എൻ്റെ ശത്രുക്കൾ മുൻപാകെ ഓരോ ദിവസവും മേശയോട് കുന്നോ, എൻ്റെ ശത്രുക്കൾ മുൻപാകെ ഓരോ ദിവസവും എന്നെ വഴി നടത്തുന്നോ, എന്നെ വഴി നടത്തുന്നോ, എൻ്റെ ഈ മരുവാസത്തിൽ ഓരോ ദിവസവും വഴി നടത്തുന്നോ, എൻ്റെ ഈ മരുവാസത്തിൽ ഓരോ ദിവസവും വഴി നടത്തുന്നോ, എന്നെ വഴി നടത്തുന്നോ, എന്നെ വഴി നടത്തുന്നോ. കർത്താവിനെ ആരാധിക്കുവാൻ ഹൃദയത്തിൻ്റെ അകത്ത് നമ്മെ പൂർണ്ണമായി വിട്ടുകൊടുക്കുന്ന പകൽക്കാലം, ഗർവികളും ഷറാഫുകളും ആരാധിക്കുന്ന നാമത്തെ ഇന്ന് പകൽക്കാലം പാടി പുകഴ്ത്തുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ സാന്നിധ്യത്തെ കൊതിച്ചുകൊണ്ട് ഗർഭി സാറാഫുകൾ ദിവസവും പാടിപ്പുകത്തുന്നോ, ഗർഭി സാറാഫുകൾ ദിവസവും പാടിപ്പുകത്തുന്നോ, അതിൽ ഉന്നതമായ സ്ഥാനങ്ങളിന്മേൽ എന്നെ നടത്തുന്നോ, അതിൽ ഉന്നതമായ സ്ഥാനങ്ങളിന്മേൽ എന്നെ നടത്തുന്നോ, എന്നെ വഴി നടത്തുന്നോ, എന്നെ വഴി നടത്തുന്നോ, എൻ്റെ ഈ മരുവാസത്തിൽ ഓരോ ദിവസവും എന്നെ നടത്തുന്നു, എന്റെ ഈ മരുവാസത്തിൽ ഓരോ ദിവസവും എന്നെ നടത്തുന്നു, എന്നെ വഴി നടത്തുന്നു, എന്നെ വഴി നടത്തുന്നു, എന്റെ ഈ മരുവാസത്തിൽ ഓരോ ദിവസവും എന്നെ നടത്തുന്നു. നമ്മെ നടത്തുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ കൂടെ ഉണ്ട്. God's presence which leads us is there with us today. എത്രയധികം നാം ഭയക്കുന്ന ഒരു അനുഭവത്തിലാണ് നാം നിൽക്കുന്നതെങ്കിലും നമ്മെ ശക്തനാക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ കൂടെ ഉണ്ട്. Today God's presence is there with us even if we are fearing the way or the situation we are in. അതിന്ന് പകൽക്കാലം ശക്തിയോടെ എന്ന് പറയണം, എൻ്റെ കൂടെ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട്. Let us say it strongly that God's presence is there with us. ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരും ഒന്ന് ശക്തിയോടെ പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യം അതിന്ന് കൊതിക്കുന്നു ഇന്ന് പകൽക്കാലം, എൻ്റെ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട്. Let us say together that God's presence is there with us. വേദപുസ്തകത്തിന്റെ അകത്തുള്ള എല്ലാ ദൈവം എടുത്ത് ഉപയോഗിച്ചവരും പറഞ്ഞൊരു കാര്യമാണ്, നിന്റെ സാന്നിധ്യം ഞങ്ങളില്ലെങ്കിൽ ഞങ്ങൾ വെറും പൂജ്യമാണ്. All the characters in the Bible who had done many great things for God has told that if God's presence is there with us, we are strong in him. നമ്മെ ബിൽഡ് അപ്പ് ചെയ്യുന്ന, നമ്മെ പണിയുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മോട് കൂടെ ഉള്ളത്. God's spirit is that spirit which builds us up. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു, ഒരു സൃഷ്ടി നടത്തണമെങ്കിൽ, ഒരു പണി, നമ്മളൊരു ഭൂമിയിൽ ഒരു പണി ചെയ്യണമെങ്കിൽ പലപ്പോഴും അതിൻ്റെ പിറകിൽ നമ്മൾ പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് അങ്ങനെയല്ല, ഇതിങ്ങനെയായിരുന്നു വേണ്ടത് എന്ന് പറഞ്ഞ് നമ്മൾ ഒന്ന് ഒന്നും കൂടെ ഒന്ന് റീബിൽഡ് ചെയ്യും. Usually when we build something, we think over what we have built and we think that we should have done something better than this or we should make some changes and all. അങ്ങനെ റീബിൽഡ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ആ വസ്തുവിന് തോന്നുവാന്നിരിക്കട്ടെ, അയ്യോ ഞാൻ ആ ഇരുന്ന പെർഫെക്റ്റ് പൊസിഷനിലായിരുന്നല്ലോ, എന്നെ എന്തിനാ ഇങ്ങനെ മാറ്റുന്നതെന്ന് ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ, ദാറ്റ് പർട്ടിക്കുലർ മെറ്റീരിയൽ, ഇഫ് ദാറ്റ് മെറ്റീരിയൽ ഈസ് തിങ്കിങ് ദാറ്റ് ഐ വാസ് ഇൻ എ ഗുഡ് പൊസിഷൻ ഏർലിയർ, ദെൻ വൈ ഷുഡ് ഐ ഹാവ് ടു ബി ചേഞ്ച് റൈറ്റ് നൗ? അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ വസ്തു ഇങ്ങനെ ചിന്തിക്കാന്നിരിക്കട്ടെ, എന്തിനാ എന്റെ മേൽ ഇപ്പൊ ഇങ്ങനെ ഒരു അഴിച്ചുകൊണ്ട് നടക്കുന്നത്, എനിക്ക് അത് ഒരുപാട് വേദന എടുക്കുന്നു എന്ന് പറയുവാന്നിരിക്കട്ടെ. If that material is thinking that why should I be rebuilded again, I was in a good position earlier, right? പക്ഷേ ഒരു ഒരു ദിവസം ഈ സൃഷ്ടിതാവ് ഇതിനെ ആ സൃഷ്ടിതാവ് ആഗ്രഹിച്ച രീതിയിൽ ഇതിനെ റീബിൽഡ് ചെയ്തിട്ട് ഇതിനെ മുന്നിൽ ഒന്ന് കാഴ്ചയ്ക്ക് വേണ്ടി വെക്കുന്ന ഒരു ദിവസമുണ്ട്. There is a day when the creator will actually finish the creation and keep it on അന്ന് ഈ സൃഷ്ടിപ്പിനെ നോക്കി ഒരു 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 ആയിരക്കണക്കിന് ആളുകൾ വന്നിട്ട് പറയും, ഓ ഇപ്പോ എന്തൊരു ബ്യൂട്ടിയാ കാണാൻ നോക്കിയേ. At that particular time when the creation is being displayed, that time everyone will be saying what a beauty to see that particular creation. പണ്ട് ഇതുപോലെ ഷോയ്ക്ക് വെച്ച അനുഭവം ഉണ്ട് ഈ വസ്തുവിന്, പക്ഷെ അന്നൊന്നും ഇതുപോലത്തെ വാക്ക് കേട്ടിട്ടില്ല. There might have been a time when this particular thing was being displayed, but at that time no one might have told like that. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ, ഇപ്പം ഈ വസ്തുവിനെ നോക്കുന്ന ആൾക്കാരെല്ലാം പറയുന്നു, ഓ എന്തൊരു മനോഹരമാണ്, പണ്ട് ഇരുന്നതിനേക്കാളൊക്കെ ഇപ്പോൾ ഭയങ്കര ബ്യൂട്ടിയാണ് കേട്ടോ. But now the people might be saying that it was early it was not so, but now it is something so much so beautiful and so awesome, not like earlier times. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നതാണ്, നമ്മെ ബിൽഡ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമുക്ക് വേദന തോന്നാം, നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, ബട്ട് വെയിറ്റ്,
ദൈവത്തിന്റെ മിറാക്കിൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. Sometimes you might be thinking that nothing is being proper, but we should wait for God's for completeness, and that time we will feel God's greatness. നമ്മെ പണിയുന്ന ദൈവത്തിന്റെ ആത്മാവിന് നമ്മളുടെ പൂർണ്ണ സ്വാതന്ത്ര്യം പക്ഷെ നാം അനുവദിക്കുമ്പോഴാണ് നമ്മളെ സൃഷ്ടിതാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് സൃഷ്ടിതാവ് നമുക്ക് നമ്മെ വളർത്തുവാൻ കഴിയുന്നത്. Only when we give God the when we allow God to do something, and then only we can actually allow him to let us come to the perfection. നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ചെയ്യണം, നമ്മൾ വിട്ടു കൊടുക്കണം, അതുപോലെ തന്നെ നമ്മുടെ അകത്തെ മനുഷ്യനെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുകയും വേണം. At that time we should actually let ourselves off to God, and we should talk to our inner being that we should allow God to do whatever he wants to do. അകത്തിരിക്കുന്ന മനുഷ്യൻ ആത്മാവിൽ ശക്തനാണെങ്കിൽ എല്ലാ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നാലും ഒരിക്കലും തളർച്ചയുടെ വാക്കുകൾ അവൻ പറയത്തില്ല. If the inner being, inner self is strong, then whatever might be our circumstances, it will remain strong. അതുകൊണ്ട് യൂദയുടെ ലേഖനത്തിനകത്ത് ഒന്നാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യൂദയുടെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ പോകുകയാണ്. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായിട്ട് കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തെ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. That is why it is written in Jude verses 20 and 21, but ye beloved, building up yourself on your most holy faith, praying in the Holy Ghost, keep yourself in the love of God, looking for the mercy of our Lord Jesus Christ unto eternal life. പലപ്പോഴും നമ്മുടെ ഈ ലോക ജീവിതത്തിന്റെ അകത്ത് നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്യാനുള്ളവരാ, ഈ ലോക ജീവിതത്തിന്റെ അകത്ത് നമ്മുടെ സൃഷ്ടിതാവ് നമ്മെ ഒരുപാട് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. We have a journey, and our creator is actually building us up in this particular journey. അകത്തെ മനുഷ്യൻ ഒരുപക്ഷേ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാത്ത ഒരു അന്തരീക്ഷത്തിന്റെ അകത്ത് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മെ റീബിൽഡ് ചെയ്യുമ്പോൾ, നമ്മെ ഭയങ്കരമായി വേദനിക്കുമ്പോൾ അകത്തെ മനുഷ്യൻ നമ്മെ നിരുത്സാഹപ്പെടുത്താൻ തുടങ്ങും. Sometimes the inner self, when it is very weak and God is trying to build us up, the inner self might be saying that might actually discourage ourselves. അകത്തെ മനുഷ്യൻ പറയും, മാതി എട നിർത്ത്, മാതി എന്തിനായി നീ പരിപാടിക്കൊക്കെ പോകുന്നത്, നിന്നെ കൊണ്ട് ഒന്നും കഴിയത്തില്ല. നമ്മെ ഡിസ്കറേജ്, നമ്മളെ അത് തന്നെ അധൈര്യപ്പെടുത്തുന്ന ഒരു 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 സ്പിരിറ്റ് നമ്മുടെ മേൽ വ്യാപരിക്കാൻ തുടങ്ങും. The inner self might discourage ourselves and say that this enough, no need of going on forward, it is not possible to go on forward. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നില്ല, ദൈവത്തിന്റെ ആത്മാവ് നമ്മെ റീബിൽഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ പെയിന്റ് അകത്ത് നമ്മെ സൂക്ഷിക്കുവാൻ വേണ്ടി ദൈവദൂതന്മാരുടെ സംരക്ഷണത്തെയും നമുക്ക് ചുറ്റും തന്നിരിക്കുന്ന നമ്മൾ അന്നേരം ചിന്തിക്കുന്നില്ല. At that particular time when we are going through all these situations of rebuilding, we might not be thinking that God has actually given us the angels are there with both of us, and he is actually giving us the power to rebuild ourselves. Angana chindikkathathu kondu oru paksha nam jeevithinte agathu nam oru vaadu despaavunu, nam oru vaadu nirashapettu pogunu, nam paladum vendannu vekkunu. And because of that discouraging thoughts that we are having, we are not able to being build ourselves. Innu pagalkaalam devathinte aathma namme orpikkukayanu, parishuddhaatmaavil prarthikkan thodangikko, devathinte aathmaavu ningale build cheyyunnathinte agathu urappu thiran pogukayanu. Today morning I just want to remind that if you start to pray in the Holy Spirit, you will be able to build yourself. Nammal ippol vaayicha vaakyathinte agathu ingane ezhuthirikkunnathu, parishuddhaatmaavil prarthikkumbol aathmeeka vardhanam undaagum. In the verse that we read itself says that we can build ourselves in the most holy faith by praying in the Holy Ghost. ഇന്ന് പകൽക്കാലം എന്നെ ഞങ്ങളെ കേൾക്കുന്ന ദൈവമക്കളെ, ഞങ്ങൾ ഒരു കാര്യം വളരെ വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ആത്മീക വർദ്ധനവ് ഒരു സ്പിരിച്വൽ പേഴ്സൺ ഇല്ലാതെ പോയാൽ അവന്റെ അവസ്ഥ വളരെ അധപതനമായി മാറും. Let me tell you one thing today morning, that if you are not having a spiritual growth, that person will be actually downcast or will be getting more downer. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മീയ വർദ്ധന വരുത്തുവാൻ കഴിയുന്നത്? How is it possible to get a spiritual growth by praying in the Holy Ghost? റോമാ ലേഖനം 8:26 ഇങ്ങനെ പറയുന്നുണ്ട്. റോമാ ലേഖനം 8:26, അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണനിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. In Romans 8 verses 26 it says like this, likewise the spirit also helpeth our infirmities, for we know not what we should pray for as we ought, but the spirit itself makes intercession for us with groanings which cannot be uttered.
ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ചില പ്രത്യേക അനുഭവങ്ങൾക്കകത്ത് ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ വായിലകത്ത് വാക്കുകൾ പോലും ലഭിക്കാതെ വന്നേക്കാം. There might be situations that when you are in a very difficult situation that you don't even have words to speak out. നമ്മുടെ ബലഹീനതയുടെ നിമിഷങ്ങളിൽ നമുക്ക് വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ കഴിയില്ല. We may not be able to pray as we are supposed to pray. പക്ഷേ അപ്പോഴും നമുക്ക് വേണ്ടി തുണ നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം നമുക്കുണ്ട്. But at that time also there is a Holy Spirit that stands for us. ആ ഹോളി സ്പിരിറ്റ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുപോലെ നാം പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. At that particular moment when we have no words to speak, that the Holy Spirit will start to speak in words that which cannot be uttered. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ അകത്ത് പ്രാർത്ഥിക്കുവാൻ അന്യഭാഷ നിർബന്ധമാണെന്ന് ഞാൻ പറയുന്നില്ല. I'm not saying that the speaking in tongues is actually necessary while praying. പക്ഷേ ആത്മാവിനോട് ആത്മാവിന്റെ സഹായത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ ഞരക്കങ്ങൾക്കകത്തായിരിക്കും ചില കമ്മ്യൂണിക്കേഷനുകൾ നടക്കുന്നത്. But when we pray in the spirit, actually the groanings will be more communicated. ഇതുപോലെ ആലയത്തിന്റെ അകത്ത് ഒരിക്കൽ ഒരു സ്ത്രീ വന്നിരുന്നു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. There was a time when a particular woman came into the church and was praying. അവൾ ഞരങ്ങുകയായിരുന്നുകൊണ്ട് അവളുടെ ചുണ്ടുകൾ മാത്രം ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരുന്നു. As she was just groaning, only her lips were moving. അവളുടെ പേര് ഹന്ന എന്ന. Her name is Hannah. അവൾ ഒരു വിഷയത്തിന് വേണ്ടിയാണ് വന്നിരുന്ന് ഞരങ്ങിക്കൊണ്ടിരിക്കുന്നത്. She was crying in the presence of God. She was groaning for a particular thing. അവൾ പ്രാർത്ഥിച്ച് മടുത്തു എന്ന് വേണമെങ്കിൽ പറയാം അവളുടെ വിഷയത്തിന് വേണ്ടിയിട്ട്. We can say that she was actually she felt so down while praying for that. ഇപ്പോൾ അവൾക്ക് പ്രാർത്ഥിക്കാൻ വാക്കില്ല. She doesn't have any more words to pray. ഈ സമയത്ത് നോക്കണമേ അവൾക്ക് പ്രാർത്ഥിക്കുവാൻ വാക്കുകൾ ഇല്ലാതെ വന്നപ്പോൾ അതിനകത്ത് പരിശുദ്ധാത്മാവ് കയറി ലിഫ്റ്റ് അപ്പ് ചെയ്യാൻ തുടങ്ങി. We can see that when she had no words to speak anymore, Holy Spirit started to speak again for her. പക്ഷവാദം ചെയ്യുവാൻ തുടങ്ങി. Holy Spirit started to intercede for her. അതുവരെ അവൾക്ക് ഇല്ലാത്ത ഒരു വിടുതല് അന്ന് അവൾക്ക് സംഭവിക്കുവാൻ തുടങ്ങി. At that particular moment something different happened to her. ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന ദൈവജനമേ, Today morning those who are hearing us, ഇന്ന് പകൽക്കാലം ഇതുപോലെ ഒരു അന്തരീക്ഷത്തിന്റെ അകത്താണോ നിങ്ങൾ ഇരിക്കുന്നത്? Are you in a similar situation? നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പക്ഷവാദം ചെയ്യാൻ തുടങ്ങാൻ പോകുകയാണ്. Holy Spirit is going to intercede for us. Are you ready to sit some time with God? ദൈവസന്നിധിയിൽ ഇരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? Today. ഇന്ന്. ഇന്ന് അല്പസമയം ദൈവസന്നിധിയിൽ ആത്മാവിന്റെ സഹായത്തിന് വേണ്ടി ഇരിക്കുവാൻ തയ്യാറാണോ? Are you ready to sit in God's presence with the help of Holy Spirit? നിങ്ങൾക്ക് പറയാൻ അറിയാത്ത വാക്കുകൾ ആത്മാവ് പറഞ്ഞു പൂരിപ്പിക്കും. Holy Spirit will start to fill in the blanks of what you are not able to speak. ഹൃദയത്തിന്റെ അകത്തുള്ള ആ നൊമ്പരത്തെ ആത്മാവ് ആമീൻ പൂരിപ്പിക്കും. Holy Spirit will start to fill in the groanings that you're having in your heart. ഒരുപക്ഷേ ഇനി ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യകർത്താവാണ് നിങ്ങളെങ്കിൽ. Maybe you are asking God in now how am I supposed to pray? Pray in spirit. ദൈവം പറയുന്നു പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവാൻ. Pray in spirit. Hallelujah. ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ. ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങുന്നവനെ പരിശുദ്ധാത്മാവ് പ്രത്യേകമായ ഒരു ഒരു ഷിഫ്റ്റിംഗിലേക്ക് മാറ്റുവാനിടയായി തീരും. When you start to pray in the Holy Spirit, God will actually take you to another realm. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ അടുക്കൽ വന്ന എൻ്റെ വചനം കേൾക്കുന്നവൻ, കേട്ട് അത് അനുസരിക്കുന്നവനെല്ലാം ഒരു വ്യക്തിയോട് തുല്യനാണെന്ന് പരിചയപ്പെടുത്തി. ആ വ്യക്തി ആരാണെന്നറിയാമോ? പാറമേൽ വീട് പണിത വ്യക്തിയോട്. That is why Jesus actually said that those who hear my words and do accordingly are compared to those who build their house on rock. പക്ഷേ ഈ വ്യക്തിയെ കാണുന്ന ഒരു പുറത്തു നോക്കുന്നവന് ഈ പെൻസിലിനെ കാണുന്ന പോലെ കാണാൻ കഴിയത്തുള്ളൂ. But those who see that particular type of people may be seeing them as just seeing this pencil. പക്ഷേ ഈ പെൻസിലിന്റെ അകത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസുകൾ അടങ്ങിയിട്ടുണ്ട്. Actually there are so many ingredients inside this pencil. ഈ പെൻസിലിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട്. Actually there are many particularities for this pencil. സത്യത്തിൽ ഈ പെൻസിലിനെ ഒരു സാധാരണ വ്യക്തിയുടെ കണ്ണിക്കൂടെ നോക്കുമ്പോൾ ഒരു തടി കഷ്ണം അതിന്റെ അറ്റത്ത് എന്തോ ഒരു റബ്ബർ പോലെ ഒരു പീസ് വെച്ചിട്ടുണ്ട്. അത് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. A common people might see this pencil as some kind of wood piece with a particular rubber at the end. പക്ഷേ ഈ പെൻസിലിന് ഒരു പ്രത്യേകതയും കൂടി പെൻസിലിനോട് വെച്ച പെൻസിലിന് പറയാൻ പറ്റും. ഈ പെൻസിൽ പറയും, if you ask the pencil will be saying that I am having something. എന്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്ന പെൻസിലിനോട് ഞാൻ ചോദിക്കുകയാണ്, പെൻസിലെ നീ എനിക്ക് വേണ്ടി മനോഹരമായ ഒരു ചിത്രം വരച്ചു തരാമോ?
If I'm asking to this pencil, can you draw a particular a beautiful picture for me? ഈ പെൻസിൽ എന്നോട് പറയുന്ന ഒരു മറുപടി ഉണ്ട്. ഞാൻ നിങ്ങളോട് അത് പറയട്ടെ. The pencil will be saying a particular answer and shall I say to you? ഈ പെൻസിലിനോട് പറയാ നിന്റെ ആ കൈയിലോട്ട് എന്നെ ഒന്ന് എടുത്തു പിടിക്കാമോ? The pencil will be saying, can you just hold me? നിന്റെ കൈ കൊണ്ട് എന്നെ ഒന്ന് ഡ്രോ ചെയ്യാമോ? If you can you just hold me and draw using me? ഞാൻ നിനക്ക് വേണ്ടി മനോഹരമായ ഒരു ചിത്രം തരാൻ പോവുകയാണ്. I will draw a beautiful picture for you. ഈ പെൻസിലിന് ഒരുപാട് കഴിവുകളുണ്ട്. This pencil will be having so many talents. പക്ഷേ ഇത് സർവശക്തന്റെ കരത്തിൽ വരുന്നതുവരെ അല്ലെങ്കിൽ ഒരു അറിവുള്ളവന്റെ കരത്തിൽ വരുന്നതുവരെ ഇതിന്റെ ടാലന്റുകൾ ഡെഡ് ആയിരിക്കും. But until the pencil gets into the hand of a particular person or a particular talented person, that pencil is actually kind of dead. പക്ഷേ ഇത് ദൈവത്തിന്റെ കരത്തിലേക്ക് ഞാനും നിങ്ങളുമായി സങ്കൽപ്പിച്ചുകൊണ്ട് ഇതിനെ ഒന്ന് കിട്ടുകൊടുത്തെ ദൈവം ഇതിനെ എടുത്ത് വരയ്ക്കുവാൻ തുടങ്ങും. But if you, as this pencil, give yourself to God and God starts to use it, God will draw many beautiful pictures. പക്ഷേ ഞാൻ ഈ പെൻസിലിനോട് ചോദിച്ചു, പെൻസിലെ ഞാൻ നിന്നെ വരയ്ക്കാൻ തയ്യാറാ. But എനിക്ക് വരയ്ക്കാനുള്ള ഒരു പൊസിഷൻ കാണുന്നില്ല ഇതിന്റെ അകത്ത്. But if I'm asking this pencil, I want to draw you and let me hold you and draw you, but I can't find any particular position with how I can draw you with you. ഞാൻ പെൻസിലിനോട് ചോദിച്ചു, എങ്ങനെയാണ് നിന്നിൽ വരയ്ക്കുന്ന ഒരു സംഭവത്തെ ഞാൻ കാണുന്നത്? ഇവിടെ ഒരു റബ്ബറും ഇവിടെ ഒരു സ്ട്രെയിറ്റ് കട്ടിംഗ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, ഷാർപ്പൻഡ് അല്ലല്ലോ. If I'm asking this pencil, then I don't see any particular point because one end is just flat and the other end is having rubber. So how do I start to draw with you? അപ്പോൾ ഈ പെൻസിലിനോട് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ? And do you know what the pencil will be saying? നിനക്ക് എന്നെ ഒന്ന് മുറിക്കാൻ പറ്റുമോ? Can you just sharpen me up? ഞാൻ ചോദിച്ചു, നിനക്ക് വേദനിക്കില്ല ഞാൻ മുറിക്കുമ്പോൾ? When I ask pencil, doesn't it pain for you when I sharpen you? പെൻസിൽ എന്നോട് പറഞ്ഞത്, നീ എന്നെ മുറിക്കാൻ തുടങ്ങുമ്പോഴാ എൻ്റെ അകത്തിരിക്കുന്ന ഒരു ഇന്നർ കോർ ഉണ്ട്, അത് പുറത്തേക്ക് വരാൻ തുടങ്ങും. And the pencil will be saying that only when you start to sharpen me, that inner core that is there in me will be displayed out. ee pencil ende karathil adine sammadichathukonde njan idine sharpen cheythu. And since this particular pencil allowed me to sharpen it, I just sharpened it. ningal kaanam ippol idine sharp aayittulla edge undu. Now you can see that there is a particular sharp edge over here. munbe enikku adu undayirunnilla. Earlier it was not there. pakshe ippol ende karathil oru വരയ്ക്കുവാൻ യോഗ്യമായ ഒരു പെൻസിൽ എനിക്ക് ലഭിച്ചു. Now I'm having a good pencil with which I can draw. ഞാൻ ഈ പെൻസിൽ കൊണ്ട് എന്തെങ്കിലും ഒന്ന് എഴുതുവാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വരയ്ക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. I'm trying to draw with this pencil. ഞാൻ ഈ പെൻസിൽ കൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുവാനായിട്ട് ശ്രമിച്ചു. I'm trying to draw a circle with this pencil. പക്ഷേ എനിക്ക് മനസ്സിലായി ഈ സർക്കിളിന്റെ ഇവിടെ മുട്ടിയിട്ടില്ല, ഇതിന് ചെറിയ അപാകതകളുണ്ട്. I can see that there is a gap between the circle and it's not a proper circle. ഞാൻ പെൻസിലിനോട് ചോദിച്ചു, പെൻസിലെ നീ എനിക്ക് തന്നിരുന്ന ഷാർപ്പൻ എഡ്ജ് കൊണ്ട് ഞാൻ വരച്ചതാ, പക്ഷേ എനിക്ക് ഇതിനെ ഒന്ന് റീബിൽഡ് ചെയ്യണം, എന്ത് ചെയ്യാൻ പറ്റും? I just asked this pencil, I wanted to draw a good picture but I was not able to do it. What can I do about it? പെൻസിൽ പറഞ്ഞു, നമ്മളുടെ ഒരുമിച്ചുള്ള മിസ്റ്റേക്ക് ആ ഇത് ചെയ്തത്. Pencil will be saying that it is because of a mistake that we did together. ഒരു നിനക്ക് എൻ്റെ മുകളിൽ ഒരു റബ്ബർ ഒരു പീസ് കാണാൻ കഴിയും. You can see a rubber piece on my top. നിനക്ക് അതിനെ ഇറേസ് ചെയ്യാം. You can just erase it. ഞാൻ അതിനെ ഇറേസ് ചെയ്തു. I'm just erasing it. ആ ഭാഗത്തെ മാറ്റി എനിക്ക് പുതിയതായിട്ട് വീണ്ടും വരയ്ക്കാനുള്ള ഒരു ഭാഗം ഓപ്പൺ ആയി വന്നു. When I erased it, there was I can draw more better now. നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ, when we do mistakes, നമ്മൾക്ക് അതിന്റെ അകത്ത് കുറ്റബോധം ഒരിക്കലും ഉണ്ടാകരുത്. We don't need to feel guilty about it. പക്ഷേ പാപബോധം ഉണ്ടാകണം. But our conscience should be alert. Yes. നമ്മ കർത്താവിനോട് ചോദിക്കണം, കർത്താവേ എനിക്ക് വേണ്ടി എന്നോടൊന്ന് ക്ഷമിക്കുവാൻ തയ്യാറാകണമേ. We should ask God, can you just forgive me? അവൻ നമ്മുടെ പാപങ്ങളെ എന്നേക്കും ഓർക്കത്തില്ല, അവൻ മായ്ച്ചു കളയും. God will actually forget our sins and he'll forgive us. ഒരു പ്രാവശ്യം തെറ്റിപ്പോയ പെൻസിലാണെന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും ഇതിനെ ഉപേക്ഷിക്കത്തില്ല. Just because this pencil made a mistake, I'm not going to just throw it off. നിങ്ങൾക്കല്ല, നിങ്ങളോട് ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ നിങ്ങൾ ഇനി യോഗ്യരല്ലെന്ന്? Does anyone say to you that you are no more worthy? No, ഒരിക്കലുമില്ല. നിങ്ങളെ ദൈവം ഇനിയും എടുത്ത് ഉപയോഗിക്കാൻ നിങ്ങൾ മതിയായവരാ. No, don't believe such lies because God is actually willing to use you more. ഈ പെൻസിലിന്റെ അകത്ത് ഒരു ബ്ലാക്ക് ലെഡ് ഉണ്ട്. There is a black color lead inside this pencil. 1 ശമൂവേലിന്റെ പുസ്തകം 16 അധ്യായം അതിന്റെ 7 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 16 അധ്യായം അതിന്റെ 7 വാക്യം.
എന്ന് ശമുവേൽ 16:7. യഹോവ ശമുവേലിനോട്, അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നു നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. നോക്കണമേ. In 1 Samuel 16 verses 7 it says, But the Lord said unto Samuel, Look not on his countenance or on the height of the stature, because I have refused him. For the Lord seeth not as man seeth. For man looketh on the outward appearance, but the Lord looketh on the heart. നമുക്ക് ഈ വാക്യത്തിന്റെ അവസാനം എന്താ നമുക്കറിയാം. പുറമേ ഉള്ളതിനെ നോക്കാതെ അകമേ ഉള്ളതിനെ നോക്കിക്കൊണ്ട് ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്ത ഭാഗമാണ് ഇതിന് ശേഷം വരുന്നത്. We can see that this passage is about the how God selected a particular person just not by looking at his outward appearance but by looking into his heart. അതുപോലെ നമ്മെ നമ്മുടെ പുറം നോക്കാതെ അകത്തുള്ളതിനെ നോക്കിക്കൊണ്ട് ഒരുവൻ ഇന്ന് പകൽക്കാലം നമ്മുടെ കൂടെ ഉണ്ട്. There is a person who is not looking at our outward person and is looking into our heart. ഇന്ന് ദൈവം നമ്മെ നോക്കിയിട്ട് പറയുകയാണ് നമ്മുടെ റിയൽ പർപ്പസ് എന്താണെന്നുള്ളത് അവനെ മാത്രമേ അറിയത്തുള്ളൂ. God is saying that only he can understand the he knows the real purpose for us. ഒരു പക്ഷേ ഈ പെൻസിലിന്റെ കളർ നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കാം, ഈ പെൻസിലിന്റെ ഷേപ്പ് ഇഷ്ടമല്ലായിരിക്കാം, ഇതിന്റെ HB ലെവൽ വളരെ ലോ ആയിരിക്കാം, നിങ്ങൾക്ക് അതെല്ലാം ആയിരിക്കാം നോക്കുന്നത് ഒരു പക്ഷേ. Maybe you might be thinking that this pencil is not looking so good or the shape is not good or the HB level is low or something. ഒരു പക്ഷേ നിങ്ങൾ പറയുമായിരിക്കാം ഇതൊരു ഓർഡിനറി കമ്പനിയുടെ പെൻസിലാ, ഇതിൽ നല്ല നല്ല ക്വാളിറ്റി ഉള്ള കമ്പനികളുടെ പെൻസിൽ ഇന്ന് ഇൻഡസ്ട്രിയിൽ ലഭ്യമാണ് നിങ്ങൾ പറയുമായിരിക്കാം. You might say that there are many more better pencils of better company. പക്ഷേ ദൈവം നോക്കുന്നത് പുറത്തെ മനുഷ്യനെയല്ല. But God is not looking at the outward appearance. പൊക്കമോ ഉയരമോ വണ്ണമോ ഒന്നും നോക്കാതെ തിരഞ്ഞെടുക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. God is actually choosing you not by looking at the height or the size or anything else. പകൽക്കാലം നമ്മെ വഴി നടത്തുന്നവനായ ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം. The presence of God which is going to lead us. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഈ ഒരു 4 പോയിന്റിന്റെ അകത്ത് ബിൽഡപ്പ് ചെയ്യുവാൻ തയ്യാറാണോ? If you try to build up yourself with this 4 points, ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ടും പറയട്ടെ. Let me tell you one thing surely. ഈ പെൻസിൽ ഒരു ട്രേസ് ചെയ്താൽ അത് ട്രേസ് ചെയ്ത മാർക്ക് അവിടെ കിടക്കുമെന്നും. If you trace a mark, that mark will actually stay there. ഇതിനൊരു കോപ്പിറൈറ്റിംഗ് ഉണ്ടായിരിക്കും. There will be a copywriting. ഒരു മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പിക്ചർ, ഒരു ചിത്രത്തെ നിങ്ങളിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മനോഹാരിതയെ ദൈവം നിങ്ങളുടെ ഫിൽ ചെയ്തെടുക്കും. God is going to do a filling that you have never imagined. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ കഴിയുമോ? ആരെല്ലാം എന്തെല്ലാം തള്ളിക്കളഞ്ഞാലും ആരെല്ലാം മാറ്റി നിർത്തിയാലും ദൈവം തിരഞ്ഞെടുത്തതിനെ ആർക്ക് തള്ളിക്കളയുവാൻ കഴിയും? No one can cast away whom God has chosen. നബഗൽകാലം നിങ്ങൾ പറയുന്നുണ്ടായിരിക്കാം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നുമില്ല, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നേടുവാനുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും കഴിഞ്ഞില്ല. You might be saying that I had so many things to attain but I couldn't attain anything. ഞാൻ എൻ്റെ ലൈഫിന്റെ നല്ലൊരു പോർഷൻ ഇല്ലാതാക്കി, വെറുതെ പാഴാക്കി എന്ന് പറയുന്ന വ്യക്തിയായിരിക്കാം. You might be saying that I have wasted a lot of my life. പക്ഷേ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നോക്കി പറയുന്നത് എന്താണെന്നറിയാമോ? Today, do you know what God is actually trying to speak to you? ഞാൻ മഹത്വത്തിന്റെ ആർദ്രവാനായി ജീവിക്കുമ്പോൾ. God is saying that I am living in the glory. ഞാൻ ഈ ശോണിതലത്തിൽ നിന്നെ ക്ലേശിപ്പിക്കാൻ ഒന്നും നിനക്ക് ഒരു കാരണവും കൂടാതെ ഞാൻ നിന്നെ പോറ്റുവാൻ തയ്യാറാണ്. I am ready to help you even when there is nothing. വിശ്വസിക്കുക. Just believe. നമ്മുടെ അകത്തിരിക്കുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം നമ്മെ സകല പ്രതികൂലങ്ങളിലേക്കും പക്ഷപാതം ചെയ്ത് പുറത്തു കൊണ്ടുവരും. God will intercede for us and bring us out of our negative situation. ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നു മനസ്സത്തില്ലാതി പൂണ്ടു ഗേദിപ്പാൻ സാധു വന്ദനായി തീർന്നിടല്ലേ ദൈവമേ. സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. എൻ്റെ ദൈവം മഹത്വത്തിൻ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, എൻ്റെ ദൈവം
മഹത്വത്തിൻ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ജ്ഞാനി ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു വശ്യമ്യമുള്ളേതു കുന്നും കരകേറി നടക്കൊള്ളുവാൻ വൈഷമ്യമുള്ളേതു കുന്നും കരകേറി നടക്കൊള്ളുവാൻ രക്ഷകനൻ കാലുകൾക്കു വേഗമായി തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോ ഓടിയിടും തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോൾ ഓടിയിടും തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോൾ ഓടിയിടും നമ്മൾ ഓടും ഒരു മാനിനെ പോലെ ഓടും നിന്നു നിന്നു പോയെന്ന് തോന്നിയ സകല മേഖലകളിലും നമ്മൾ ഓടും we will run as deer and we will even when we think that there is nothing more we will keep on running ninnu poyennu ningal karadiya nammal karadiya nammada susushra mandalangal ee divasangalil odum the ministries that we thought which have stopped will actually go running ninnu poyennu karadiya nammada kudumba bandhangal sneha bandhangal innu pagalkala nammi susushikkukaya ningal idu vishwasikkamengil nammal odum orimichu the family lives that we, family relations that we thought have stopped will actually keep on running mari bhoomiyil kidakkunna oru avasthayanengil innu pagalkalam namukku vendi neeruruvaye ende deivathinte aathmaavu keri thurakkum even the wilderness that we are having will be there will be streams in there naale yorthu oru revelation ini manasinte agathu bharam venda there is no need of having any sort of thought for about tomorrow ooro naalum deivam enne pottum ennulla vishwasam namukkundengil if we are having the faith that God is going to lead us each and dinamum, every day dinamum avante karangalil enne vahichu oru pencilene engeneyano nammal avade upayogichu kandathu adu pole enne eduthu upayogikkumennu vishwasam ningalde hrudayathinte agathu undengil if you are having the faith that as how God will be using a pencil God is going to use you also shaktiyode karangale uyarthiyinu pagalkalam deivathinte saanidhyathe onnu mahutvam cheyyamo let us just lift our hands and just glorify God kaakkale nokkuveen Look at the cross. Vidakkunnilla, koyyunnilla. They neither sow nor reap. Deivam avakku vendathellam avakku vendi kodukkunnu. But God gives them all that is that they require. Lily pushpathe nokkuveen avakku venda shobhaye deivam kodukkunnu. Look at the lily flowers, even the glory has been given to them. Patmosinte deevilekanayi njan vasichalum enikku oru revelation bhayamilla karanam swargam ente munpil thuramirikkunnu. You don't need to even fear when you are alone in the island of Patmos because the God's revelation is being revealed to you. Swargathinte munpil thuramirikkunna deivadasane deivadasiye indha pagalkalam darshanam kondu avan namme nirakkuvan pogukaya vishwasikkunna avare karangale thatti shaktiyode deivathine mahutvam cheyyamo let's clap hands together when God is going to actually reveal the heavens before you parishuddha pidave holy spirit ee nalla pagalinaayi njangal ange shudhikkunnu thank you jesus for this wonderful time ee samayam vareyum njangalude oppam ee susushikil pangedutha muluvan deivadasanmarkkayi deivadasiyamarkkayi njangal ange shudhikkunappa we thank you for all the god's children who have been hearing us ഓരോരുത്തരുടെയും അവസ്ഥകൾ ഞങ്ങൾ അറിയുന്നില്ലെങ്കിലും സ്വർഗ്ഗം അവരെ അറിയുന്നതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു we just praise you because you are knowing their situation even when we are not knowing them കർത്താവേ ഇന്ന് പകൽക്കാലം നിന്നു പോയെന്ന് കരുതിയ സകല വിഷയങ്ങളെയും പുനരാരംഭിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഈ ജനത്തെ മുന്നോട്ട് ഓടിക്കുമാറാകണമേ Lord let thy spirit just make the people run when they think that they have actually stopped everything prarthana vishayavumayi indha pagalkalam ee meetingil pangeduthu kondirikkunna muluva janangalde email deivathinte pravarthi indha pagalkalam nadakkumaragatte let god work on the things that god they have finished they thought that everything is over albhudagaramaya oru miracle indha pagalkalam deivam ivarkku vendi pudiyathayi cheyyumaraganame let there be god's miracle in everything rogigal yeshuvinte naamathil
ഇന്ന് പകലിലും സൗഖ്യമാകട്ടെ. Let all those who are sick be healed in Jesus' name. എല്ലാ ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു പോകുമാറാകട്ടെ. Let all bondages be broken off in Jesus' name. ഹൃദയത്തിലെ ഏറ്റ മുറിവുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ സൗഖ്യമാകുക. Let all wounds be healed in Jesus' name. നിരാശയുടെ മേഘലകൾ യേശുവിന്റെ നാമത്തിൽ പറന്നു പോകട്ടെ. Let all depression moods be removed in the name of Jesus. യേശുവിന്റെ നാമത്തിൽ കൃപ തോന്നിക്കേണ്ട ഞങ്ങളുടെ നല്ല പിതാവേ. In the name of Jesus, hear us, O Father. Amen. കർത്താവേ നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് പകലിലും ഞങ്ങളുടെ കൂടെ ഇരിപ്പാൻ, ഒരുമിച്ച് ഇരിപ്പാൻ കർത്താവേ നമ്മളെ സഹായിച്ചല്ലോ. എല്ലാവരെയും കർത്താവേ ബലപ്പെടുത്തട്ടെ. Amen. I thank all those who have been with us and hearing us. That God bless us all together. അടുത്ത ബുധനാഴ്ച കർത്താവേ അനുവദിച്ച നമുക്ക് കാണാം. ഞങ്ങളുടെ കൂടെ സുശ്രീ പങ്കെടുത്ത ബ്രദർ സാം, ബ്രദർ എബനേസർ, ബ്രദർ ജീവൻ, ബ്രദർ ജസ്റ്റിൻ, എൻ്റെ വൈഫ് ലിഷ എല്ലാവരെയും അവിടുത്തെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Let God bless all those who are there with us, Sam, Jeevan, Justin and Ebenezer and B. നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. God bless you. God bless you.